Hi friends, welcome back to Roy Welder. Roy Welder ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ ടിഗോർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ടാറ്റ ടിഗോർ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. അതിലേക്ക് നമ്മൾ സീറ്റ് കവറും അതേപോലെ തന്നെ വിനൈൽ മാറ്റ് ഈ രണ്ട് വർക്കും മാത്രമേ നമുക്ക് അതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അതിൽ മാറ്റ് നമുക്ക് ചെയ്യാനുണ്ട്. മാറ്റ് ഇപ്പോൾ നമുക്കറിയാം, അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ അറിയാം ആകെ മണ്ണും പൊടിയൊക്കെ ആയിട്ടിരിക്കണത്. പീസ് മാറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലേക്ക് മണ്ണും പൊടിയും വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിതിലേക്ക് മാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കളർ നമ്മൾ ചെയ്യുന്നത് ബീജ് കളറാണ്. അതുപോലെ സ്റ്റിയറിംഗ് അവർ കയ്യിൽ ഉള്ളതാണ് കേട്ടോ. നമുക്ക് ഈ രണ്ട് വർക്ക് മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. ഇതാണ് അതിൻ്റെ സീറ്റ് വരുന്നത്. സീറ്റ് വരുന്ന ഒരു ആഷും അതേപോലെ സെൻട്രലിൽ ഒരു ബ്ലാക്ക് ഡിസൈൻ ആയിട്ടുള്ളൊരു സീറ്റ് കവറാണ് അതിൽ കമ്പനി വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സീറ്റ് ഇതാണ്, ബീജ് കളറ്. ബീജും അതേപോലെ തന്നെ സൈഡിൽ കോഫി ബ്രൗണും. ഇതിൻ്റെ വേറെ പ്രത്യേകത, ഇത് ഡയമണ്ട് കട്ടും റൂൾ മോഡലും കൂടിയിട്ടാണ് നമ്മളിത് ഈ ആ ഒരു ഡിസൈനിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് 1 ഇഞ്ച് ഫോം ഉള്ളതുകൊണ്ടാണ് അത് ഭംഗി വരുന്നത്. അതിൻ്റെ പ്രൊജക്ഷൻ അത് കിട്ടുന്നത് 1 ഇഞ്ച് ഫോം ഇട്ടതുകൊണ്ടാണ്. നമുക്ക് മാത്രമല്ല ഈ മെറ്റീരിയൽ നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇപ്പൊ ബീജ് കളറ് വണ്ടിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു പ്രീമിയം ലുക്കും കൂടിയാണ്. ഞാൻ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, പലരും പറയും ഞങ്ങൾ കുറെ നാളായിട്ട് ബീജ് കളറാണ് ഉപയോഗിക്കുന്നത്, അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ബീജ് വേണ്ട എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അവിടെ ഒരു ബീജ് കളറും അതേപോലെ തന്നെ ഓറഞ്ച് മിക്സ് ചെയ്തിട്ടുള്ളൊരു സീറ്റ് കവർ അടിച്ചിരിക്കുന്നുണ്ട്. എന്റെ തൊട്ട് പിന്നിൽ അടിച്ചിരിക്കുന്നത് അത് ഈ വണ്ടിയിലല്ല, വേറെ വണ്ടിക്കുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ വണ്ടിയിലെ സീറ്റിന്റെ വർക്ക് കഴിഞ്ഞു. നമ്മളിത് ഡയമണ്ട് കട്ടും അതേപോലെ തന്നെ റൂൾ മോഡലും സ്റ്റൈലായിട്ടാണ് അതിന്റെ ഫിറ്റിംഗ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബീജ് കളർ ശരിക്കും ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു കളർ തന്നെയാണ്. അപ്പോൾ ബാക്കിലെ സീറ്റിന്റെ വർക്കും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുൾ വർക്ക്, നമ്മുടെ സീറ്റിന്റെ ഫുൾ വർക്ക് ഏതാണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് വിനൈൽ മാറ്റിന്റെ വർക്കാണ്. അപ്പോൾ വിനൈൽ മാറ്റിന്റെ വർക്ക് നമുക്കൊന്ന് കാണാം. അത് അവിടെ ബീജ് കളർ വിനൈൽ മാറ്റാണ് നമ്മളതിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ബീജ് കളർ വിനൈൽ മാറ്റ് വിരിച്ചൊടുങ്ങി. നമുക്കറിയാം വണ്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ ബീജ് കളറാണ് ഒരു ഉദ്ദേശിക്കാൻ കാരണം. ഡോർ പാഡ് അതേപോലെ തന്നെ നമ്മുടെ ആം റെസ്റ്റ് അതുപോലെ ഗിയർ അവിടെ വരുന്ന കൺസോളും മുഴുക്കേണ്ട കൺസോളും മുഴുക്ക ഒരു ആഷ് കളറാണ്, ബീജുമായിട്ട് മാച്ചുള്ള കളറാണ്. അതുകൊണ്ടാണ് ബീജ് കളറ് നമ്മൾ തീരുമാനിച്ചത്. ഇതേ സീറ്റ് രണ്ട് സീറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ സീറ്റിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട് ബീജ് കളറിൻ്റെ പ്രത്യേകത. ബീജ് കളറ് പലർക്കും അത് മുന്നുപയോഗിച്ചിരുന്ന വണ്ടിയിൽ കുറേ നാൾ ബീജ് കളറ് സീറ്റാവുമ്പോൾ അവരൊരു മാറ്റം ആഗ്രഹിക്കും. അപ്പോഴാണ് ഈ ബ്ലാക്ക് അങ്ങനെയുള്ള ഈ കളറ് പലരും സെലക്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവിടെ വരുമ്പോൾ പലരും ആ അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ ഞങ്ങളുടെ പഴയ വണ്ടിയിൽ 4-5 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 10 കൊല്ലം ഉപയോഗിച്ച വണ്ടിയായിരിക്കാം, പക്ഷേ അപ്പോൾ അതിനുള്ളിൽ ബീജ് കളർ. അപ്പം ഈ ബീജ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് അതുപോലെ ബ്ലാക്കിൽ റെഡ് നൂലൊക്കെ അടിച്ച് നല്ലൊരു സ്പോട്ടി ഡിസൈനിലൊക്കെ നമ്മൾ അടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ വിനൈൽ മാറ്റിൻ്റെ വർക്ക് ഇതേ റൈറ്റ് സൈഡിൽ ഫുള്ള് കഴിഞ്ഞു, ലെഫ്റ്റ് സൈഡിലും ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഫിനിഷിംഗ് വർക്കും കാര്യങ്ങളും നമുക്ക് അതിലിങ്ങി ചെയ്യാനുള്ളൂ. ഈ രണ്ട് വർക്ക് മാത്രം നമുക്ക് ഇതിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത, ഇതിന് നമുക്ക് 1 ഇയർ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 1 ഇഞ്ച് ഫോമും വെച്ചിട്ടാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടാറ്റ ടിഗോർ എന്ന് പറഞ്ഞ വണ്ടിയുടെ വർക്ക് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സീറ്റിൻ്റെ ഫിനിഷ് വണ്ടി ഉള്ളി സീറ്റ് വണ്ടിയിൽ കയറ്റിയിട്ടുള്ള വീഡിയോസും കൂടി ഒന്ന് കാണാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ ബീജ് വന്നപ്പോൾ നല്ല ഒരു പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് ഈ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ട്, നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് കവറും നമ്മൾ ബീജ് അടിച്ചാൽ ഒന്നൊരു നന്നാകുമായിരുന്നു, പക്ഷെ അത് ഓൾറെഡി അതിൽ ഒരു ബ്ലാക്ക് സ്റ്റിയറിംഗ് കവർ അതിൽ ഇട്ടിട്ടുണ്ട്, കമ്പനി കൊടുത്താന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സീറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ വിനൈൽ മാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.